സ്ഥലം മരിച്ചുപോയ ശങ്കരൻ നമ്പൂതിരിയുടേതാണ്. ആണെന്നല്ല, ആയിരുന്നു എന്ന് വേണം പറയാൻ. മരിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് സെന്റ് ഒന്നിന് 600,000 രൂപ വിലക്ക് നമ്പൂതിരി അതെനിക്ക് വിറ്റു. വിശ്വാസം വരുന്നില്ലെങ്കിൽ ആധാരത്തിന്റെ കോപ്പി കാണിച്ചു തരാം. വക്കീലേ, ഇതുപോലുള്ള ആധാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്നും മിടുക്ക് കാട്ടാറുള്ള തനിക്ക് സ്വന്തം കമ്പനിയുടെ തലവാചകം ഇനി രക്ഷയ്ക്ക് വരില്ല. സോമൻ, അതെ സബ്രേ സാർ, അബ്ദുള്ള കുട്ടി. സെന്റിന് 600,000 രൂപ കൊടുത്ത് ശങ്കരൻ നമ്പൂതിരിയിൽ നിന്നും നിങ്ങൾ വാങ്ങിയെന്ന് അവകാശപ്പെട്ട ഈ സ്ഥലം നമ്പർ 2 ഇടപാടിലൂടെ നിങ്ങൾക്ക് രജിസ്റ്ററാക്കി തന്ന ഉദ്യോഗസ്ഥൻ. രജിസ്ട്രേഷൻ നടന്നത് താൻ കൊടുത്ത നോട്ട് കെട്ടുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണെന്നും ശങ്കരൻ നമ്പൂതിരിയുടെ ഒപ്പ് വ്യാജമായി ഇട്ടതാണെന്നും സമ്മതിച്ചു കഴിഞ്ഞു. ഇയാൾ ഈ സ്ഥലം മാത്രമല്ല, ഇതുപോലെ താൻ നടത്തിയിട്ടുള്ള കള്ള രജിസ്ട്രേഷനുകളുടെ മുഴുവൻ വിവരങ്ങളും ഇയാൾ എനിക്ക് കൈമാറി കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ കൂടെ വരാൻ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ സാറിന്. സോമാ, എന്താടാ നോക്കി നിൽക്കുന്ന, പിടിച്ച് പുറത്താക്കണവരെ. നീതി നടപ്പിലാക്കാൻ വന്ന കാക്കിയിട്ടവന്റെ നേരെ നീ കൈ ഓങ്ങുവല്ലടാ. അടിച്ച് കൊല്ലടാവനെ. നീ എത്ര നിർബന്ധിച്ചാലും അവരനങ്ങില്ല. കൃത്യനിർവഹണത്തിനെത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ജില്ലാ കളക്ടറെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അവർക്ക് നന്നായി അറിയാം. പണത്തിന് മീതെ ഒന്നും പറക്കില്ലെന്ന് നിന്നെ പോലുള്ള പുത്തൻ പണക്കാർ പറയുന്നത് വെറുതെയാണ് വില്യംസ്. പണമല്ല, അധികാരം. അധികാരമാണ് വലുത്. ആത്മാവിന് ബലമുള്ളവർ അധികാരത്തിലിരുന്നാൽ ഒരു കോടിപതിക്ക് ഒരു പുല്ലും ചെയ്യാനാവില്ല. രേവതി, ഇതുവരെ നീ ചെയ്ത തെറ്റുകൾ വള്ളിപ്പൊള്ളി വിടാതെ കൃത്യമായിട്ട് പറഞ്ഞു തന്നാ നമുക്കിത് വേഗം അവസാനിപ്പിക്കാം. പറ, ശങ്കരൻ നമ്പൂതിരിയെയും രമേശനെയും കൊല്ലാൻ നിന്നെ സഹായിച്ചത് ആരൊക്കെയാണ്? മുഴുവൻ കാലം ഇതിനകത്തിട്ട് തല്ലിയാലും എന്റെ നാവിൽ നിന്നൊന്നും വീണു കിട്ടില്ല. നിങ്ങൾ കണ്ടോ, വൈകാതെ ഞാനിവിടുന്ന് പുറത്തിറങ്ങും. പുറത്തിറങ്ങിയ നിങ്ങളൊക്കെ അനുഭവിക്കും. അനുഭവിപ്പിക്കും ഞാൻ. സോമ മതി, ഇനിയും തല്ലിയാൽ ഇവൻ ലോക്കപ്പ് രക്തസാക്ഷിയാവും. വെറുതെ എന്തിനാ ഒരു കസ്റ്റഡി മരണം ഉണ്ടാക്കി വെച്ച് ആ പാവ ആഭ്യന്തരമന്ത്രിയെ ബുദ്ധിമുട്ടിക്കുന്നത്? സാർ, ഇവൻ സത്യം പറയുന്നില്ല അല്ലേ? അത് പറയിക്കാൻ എത്രയോ മാർഗങ്ങൾ വേറെ കിടക്കുന്നു. വില്യൻ, ഇപ്പൊ സമയം 8. നാളെ കാലത്ത് കൃത്യം 8 മണിക്ക് ഞങ്ങൾ വീണ്ടും നിൽക്കും. ഇത്രയും കാലം ചെയ്തു കൂട്ടിയ പാവങ്ങൾ എണ്ണി എണ്ണി പറയാൻ പാകത്തിൽ ഓർത്തു വെക്കാൻ ഈ സമയം ധാരാളം. വാശിയില്ലാത്ത നല്ല കുട്ടിയായിട്ട് നിൽക്കണം. നാളെ കാണാം. Oh!
സൗത്ത് ഇന്ത്യൻ ബിൽഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും ന്യൂ ഇന്ത്യ ബിൽഡേഴ്സിന്റെ ഉടമയുമായ ജോൺ വില്യംസിന്റെ ദുരൂഹ മരണത്തിൽ പ്രതിഷേധിച്ച് എല്ലാ രാഷ്ട്രീയ സംഘടനകളും സംയുക്തമായി നടത്തിയ ഹർത്താൽ യാത്രക്കാരെയും രോഗികളെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. പുലർച്ചെ 6 മണിക്ക് തുടങ്ങിയ ഹർത്താൽ പൂർണ്ണമാണ്. എന്നാൽ എവിടെയും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജീവൻ രീതിക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സുനിലോടൊപ്പം ലിജിൻ ജോസ്. വിശദീകരണം ചോദിച്ചിട്ട് എന്താ കാര്യം? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുകൂലമായില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതാ എന്റെയും പ്രശ്നം. സ്ട്രോങ് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ടാ. തോമസ് ഡോക്ടർ സ്ഥലത്തില്ലാത്ത പ്രശ്നം. ക്രിമേഷൻ ഏതായാലും നാളെ ഉണ്ടാവും. ദുബായിൽ നിന്ന് വില്യംസ് ഏട്ടൻ വന്നതിന് ശേഷം. ഏട്ടൻ ഏട്ടൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? പോയത് പോയി. അറിയാത്ത കാര്യം പറയാൻ നിൽക്കരുത്. വില്യംസിന്റെ ചേട്ടനെ കുറിച്ച് തനിക്കെന്തറിയാം? ക്രിസ്റ്റഫർ, ഈ വില്യംസ് എന്ന് പറഞ്ഞാൽ പ്രാണനായിരുന്നു ക്രിസ്റ്റഫറിന്. നിങ്ങൾ കണ്ടോ, ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. കളക്ടർക്കും ACP രേവതിക്കും പിന്നെ CI സോമൻ. ശരി, വണ്ടി തുറഞ്ഞൊരുമാതിരി ഷോ കാണിക്കല്ലേ. ഇത് CI സോമന. ക്രിസ്റ്റഫർ, ജോൺ ക്രിസ്റ്റഫർ. വീട്ടിൽ എന്റെ വില്യംസിന്റെ ജീവനില്ലാത്ത ശരീരവും വെച്ച് ഞാൻ വരുന്നതും കാത്തിരിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും, നാളെ അവന്റെ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണ് വാരിയിടുന്നതിന് മുമ്പ് ഒരാളോടെങ്കിലും കണക്ക് ചോദിക്കാൻ കഴിയണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിന്നെ കാണാൻ വന്നത്. Cool man, cool. നിനക്ക് നീ പോകാം. മരണം മണക്കുന്ന മണ്ണിലേക്ക് നിന്റെ ജീവന്റെ തുടിപ്പിങ്ങനെ കൈക്കുള്ളി കിടന്ന് പെടയുമ്പോ എനിക്കൊരു ഹരമാണ്. ചോര കാണുന്ന എന്റെ ഹരം. ലൂയിസ്, ഇനി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോളൂ ക്രിസ്റ്റഫർ ലാൻഡ് ചെയ്തെന്നാ.